السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മാത ഇബ്നു ആദം ഇൻ ഖത അമലുഹു ഇല്ലാ മിൻ സലാസ സദഖത്തിൻ ജാരിയ أو علم ينتفع به أو ولد صالح يدعو له. വളരെ പ്രശസ്തമായ പ്രചാരത്തിലുള്ള ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ള, എത്ര കേട്ടാലും അതിൻ്റെ ആശയഗാംഭീര്യം ചോർന്നു പോകാത്ത, നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രവാചക വചനമാണിത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു, ബുഖാരി റിപ്പോർട്ട് ചെയ്തു, അങ്ങനെ പല മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെ പ്രശസ്തമായ വചനമാണിത്. ഇദാ മാത ഇബ്നു ആദം, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഇൻ ഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ, അയാളുടെ സർവകർമ്മങ്ങളും നിലച്ചു പോകും മൂന്നെണ്ണം ഒഴികെ. സദഖത്തിൻ ജാരിയ, സ്ഥായിയായ ദാനം. ഔ ഇൽമി യുന്തഫഉ ബിഹി, ഉപകാരപ്രദമായ വിജ്ഞാനം. ഔ വലദിൻ സാലിഹി യദഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സൽവൃദ്ധനായ സന്താനം. ഇതാണ് ഈ ഹദീസിൻ്റെ സാരം എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ദാനധർമ്മങ്ങളുടെ ശ്രേഷ്ഠത അതിലുണ്ട്, ഉപകാരപ്രദമായ വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യമുണ്ട്, മക്കളുടെ പ്രാധാന്യമുണ്ട്. സന്താനങ്ങളും സമ്പത്തും എന്ന് പറയുന്നത് ഐഹിക ജീവിതത്തിലെ അള്ളാഹു കനിഞ്ഞു നൽകിയ മഹത്തായ രണ്ട് അനുഗ്രഹങ്ങളാണ്. സന്താനങ്ങൾ ഇല്ലാത്തവരുടെ വിഷമം മനസ്സിലാക്കുമ്പോഴാണ് ആ അനുഗ്രഹത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയുക. ഇവ രണ്ടും ഒരാൾക്കും താൻ ഇഷ്ടപ്പെടുന്നത് പോലെയല്ല ലഭിക്കുക. സമ്പത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിന പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നവരാണ് മനുഷ്യർ. എന്നാൽ ദരിദ്രന്മാരായി ജീവിതം തള്ളി നീക്കുന്ന നിരവധി പേരെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പറയത്തക്ക അധ്വാനങ്ങളോ പരിശ്രമങ്ങളോ കൂടാതെ എളുപ്പത്തിൽ സമ്പന്നന്മാരായി തീരുന്നവരെയും കാണാം. അപ്രകാരം തന്നെയാണ് സന്താനലബ്ധിയും. വിവാഹം കഴിഞ്ഞു വർഷങ്ങൾ പിന്നിട്ടിട്ടും സന്താന സൗഭാഗ്യമില്ലാതെ മനക്ലേശത്തോടെ കഴിയുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. ഇനി സന്താനങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ ചിലർക്കാകട്ടെ ആൺകുട്ടികൾ മാത്രം, മറ്റു ചിലർക്കാകട്ടെ പെൺകുട്ടികൾ മാത്രവും, വേറെ ചിലർക്ക് ഇടകലർന്ന് രണ്ടും കൂടിയും. ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ്. അള്ളാഹുവാണ് അതൊക്കെ നൽകുന്നത്. അള്ളാഹു നൽകുന്നത് തടയാൻ ആർക്കും കഴിയില്ല. അവൻ നൽകാത്തത് നേടാനും നൽകാനും ആർക്കും കഴിയില്ല. അള്ളാഹു കനിഞ്ഞു നൽകിയ സന്താനങ്ങൾ രണ്ടു വിധത്തിൽ വളരുന്നു. ചില സന്താനങ്ങൾ സജ്ജനങ്ങളും സൽക്കർമ്മകാരികളുമായി തീരുമ്പോൾ മറ്റു ചില സന്താനങ്ങൾ ദുഷ്കർമ്മികളും ദുർനടപ്പുകാരുമായി തീരുന്നു. പ്രത്യേകിച്ച് ഇന്നിൻ്റെ ലോകത്ത്, ഇന്നത്തെ കാലത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അതിക്രമിച്ചും ഇഹത്തിലും പരത്തിലും മാതാപിതാക്കൾക്ക് ഭാരമായി തീരുന്നവരാണ് ദുർജനങ്ങളായി വളരുന്നത്. നല്ല സന്താനങ്ങൾ വഴി മാതാപിതാക്കൾക്ക് ഇഹത്തിലും പരത്തിലും മോക്ഷം ലഭിക്കുകയും അവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യുന്നു. അവർ മാതാപിതാക്കളുടെ ഇരുലോക ഗുണത്തിനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ രണ്ടു തരം സന്താനങ്ങളെ പരിശുദ്ധ ഖുർആൻ അഹ്ഖാഫ് സൂറത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും അതിനുള്ള കാരണങ്ങൾ വിശദീകരിക്കുകയും ചെയ്ത ശേഷം ഒരു നല്ല സന്താനത്തിൻ്റെ സവിശേഷതയും അവർ മുഖേന മാതാപിതാക്കൾക്കുണ്ടാകുന്ന നേട്ടങ്ങളുമാണ് പ്രസ്തുത സൂറത്തിൽ പരാമർശിക്കുന്നത്. വളരെ പ്രയാസപ്പെട്ട് ഗർഭം ചുമന്നതും പ്രായപൂർത്തിയാകുന്നതുവരെ മാതാപിതാക്കൾ, വിശേഷിച്ച് മാതാവ് കുട്ടികൾക്ക് വേണ്ടി അനുഭവിച്ച ദുരിതങ്ങളും ക്ലേശങ്ങളും മനസ്സിലാക്കിയ നല്ല സന്താനം തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എത്രമാത്രം
അർത്ഥവത്തും ആത്മാർത്ഥത നിറഞ്ഞതുമായിരിക്കും. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള നല്ല സന്താനങ്ങളുടെ പ്രാർത്ഥന ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, റബ്ബ് ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നത്. ഇത് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും, ഒരു നമസ്കാരം പോലും, നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന പോലും ഇത് പറയാതെ കഴിഞ്ഞു പോകുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ അത്തരം സന്താനങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രവാചകന്മാർ അങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, റബ്ബി ഹബിലി മിനൽ സാലിഹീൻ, എൻ്റെ രക്ഷിതാവേ, സൽവൃത്തരിൽ ഒരാളെ എനിക്ക് പുത്രനായി സന്താനമായി നീ നൽകണമേ, പ്രദാനം ചെയ്യണമേ, എനിക്കൊരു മകനെ നൽകണമേ എന്നല്ല അദ്ദേഹം പ്രാർത്ഥിച്ചത്, എനിക്ക് സൽവൃത്തനായ ഒരു സന്താനത്തെ നൽകണമേ എന്നാണ്. സക്കരിയ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന, റബ്ബി ഹബിലി മില്ലതുങ്ക ദുരിയ്യത്തൻ തയ്യിബ, ഇന്നക സമീഉ ദുആ, രക്ഷിതാവേ എനിക്ക് നീ നിന്റെ പക്കൽ നിന്ന് ഒരു ഉത്തമ സന്താനത്തെ നൽകണമേ, തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ. ഇങ്ങനെ പ്രാർത്ഥിക്കുകയും കുട്ടികളെ ആ ലക്ഷ്യത്തോടെ ശിക്ഷണം നൽകി വളർത്തുകയും വേണം. ശിക്ഷണം നൽകേണ്ട രൂപം പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രഥമവും പ്രാധാന്യമേറിയതുമായ നമസ്കാരം പരിശീലിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത് നമുക്ക് കാണാം. കുട്ടികൾക്ക് 7 വയസ്സായാൽ നമസ്കാരത്തിനായി കൽപ്പിക്കുകയും 10 വയസ്സായാൽ അതിനായി അടിക്കുകയും ചെയ്യണം, നമസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്ന് പഠിപ്പിച്ചു തരുന്നു. തങ്ങളുടെ സന്താനങ്ങളെ ഇസ്ലാമിക ശിക്ഷണത്തിൽ വളർത്തുമ്പോൾ ആ കുട്ടികൾ മതബോധവും മതചിട്ടയുള്ളവരുമായി വളരുകയും ഭാവിയിൽ സൽവൃത്തരായി തീരുകയും ചെയ്യും. രണ്ടാമത്തെ വിഭാഗ സന്താനങ്ങളെ സംബന്ധിച്ച് സൂറത്തുൽ അഹ്കാഫ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്, ഒരാൾ തൻ്റെ മാതാപിതാക്കളോട് അവൻ പറഞ്ഞു, ഛേ, നിങ്ങൾക്ക് കഷ്ടം, ഞാൻ മരണാനന്തരം പുറത്തു കൊണ്ടുവരപ്പെടുമെന്ന് നിങ്ങൾ രണ്ടുപേരും എന്നോട് വാഗ്ദാനം ചെയ്യുകയാണോ? എനിക്ക് മുമ്പ് തലമുറകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവർ മാതാപിതാക്കൾ അള്ളാഹുവോട് സഹായം തേടിക്കൊണ്ട് പറയുന്നു, നിനക്ക് നാശം, തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാകുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഇതൊക്കെ പൂർവികരുടെ കെട്ടുകഥകൾ മാത്രമാകുന്നു. അത്തരക്കാരുടെ കാര്യത്തിലാകുന്നു ശിക്ഷയുടെ വചനം സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അവരുടെ മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള പല സമുദായങ്ങളുടെ കൂട്ടത്തിൽ തീർച്ചയായും അവർ നഷ്ടം പറ്റിയവരാകുന്നു. ഓരോരുത്തർക്കും അവർ പ്രവർത്തിച്ചനുസരിച്ചുള്ള പദവികളും അവർക്കവരുടെ കർമ്മങ്ങൾക്ക് ഫലം പൂർത്തിയാക്കി കൊടുക്കുവാനുമാണത്. അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല. സൂറ അഹ്കാഫിലെ വചനങ്ങൾ തന്നെയാണ്. സന്താനങ്ങളുടെ രണ്ട് മുഖമാണ് നാം ഇവിടെ കണ്ടത്. ഇത്തരം സന്താനങ്ങൾ മാതാപിതാക്കൾക്ക് ഇഹത്തിലും പരത്തിലും വേദന വരുത്തി വെക്കുന്ന ദുരനുഭവമാണ് ഉണ്ടാക്കുകയെന്ന് ഖുർആൻ അർത്ഥശങ്കിക്കിടമില്ലാത്ത വിധം വ്യക്തമാക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ മക്കൾ നമ്മുടെ കാലശേഷം നമുക്ക് വേണ്ടി, നമ്മുടെ മരണശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് മരിച്ചാലും കിട്ടുന്ന കാര്യമായി അള്ളാഹുവിൻ്റെ റസൂൽ എണ്ണിപ്പറഞ്ഞ ആ പ്രാർത്ഥനയ്ക്ക് നാം അർഹരാകുമോ? നമ്മളുടെ മക്കളിലൂടെ ഇന്നത്തെ തലമുറയുടെ അവസ്ഥ എന്താണ്? ലിബറലിസത്തിന് പിന്നാലെ, മതനിരാസത്തിന് പിന്നാലെ, അരാജകത്വത്തിന് പിന്നാലെ, അധാർമികതകൾക്ക് പിന്നാലെ, ആൺ പെൺ വ്യത്യാസമില്ലാതെ നമ്മുടെ മക്കൾ ക്യാമ്പസുകളിൽ പരക്കം പായുമ്പോൾ ഇപ്പോൾ നാം കൈകടിച്ചിട്ട് കാര്യമില്ല. അതല്ലെങ്കിൽ ഏറെക്കാലം നാം വളരെ അഭിമാനത്തോടുകൂടി വളർത്തി ഒരുപാട് കഷ്ടപ്പെട്ട് വിജ്ഞാനത്തിന് ഏതൊക്കെ മേഖലകൾ വേണമോ അവിടെയെല്ലാം തരപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കാലിൽ ഉറച്ചു നിൽക്കാൻ പര്യാപ്തമാകുന്ന, ഉറച്ചു നിൽക്കാൻ പറ്റുന്ന കാലം എത്തുമ്പോൾ തൻ്റെ മാതാവിനെയും പിതാവിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് താൻ ഫ്രണ്ട്ഷിപ്പ് കൂടിയ തൻ്റെ കൂട്ടുകാരനോടൊപ്പം അല്ലെങ്കിൽ കൂട്ടുകാരിയോടൊപ്പം എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുവാൻ, മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുവാൻ മടി കാണിക്കാത്ത നമ്മുടെ മക്കൾ, നാം ഒന്ന് ചിന്തിക്കുക ഗൗരവപൂർവ്വം. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരീക്ഷണമാണ് മക്കളും സമ്പത്തും എന്നുള്ളത്, സന്താനങ്ങളും സമ്പത്തും എന്നുള്ളത്. ഈ പരീക്ഷണത്തിൽ നാം വിജയിക്കണമോ പരാജയപ്പെടണമോ എന്നുള്ള ചിന്ത ഇന്നത്തെ കാലത്തേറെ പ്രസക്തമാണ്, പ്രത്യേകിച്ച് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മരണശേഷം
നമ്മുടെ ഖബറിലേക്ക്, നമ്മുടെ പരലോക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നമ്മുടെ നന്മകൾ നാം ആർക്കെങ്കിലും നല്ല അറിവ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായ അറിവ് നുകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് നാം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്തു വെച്ച ദാനധർമ്മം, സ്ഥായിയായി നിൽക്കുന്ന ദാനധർമ്മം, അതുപോലെ തന്നെ നമ്മുടെ പുന്നാര മക്കളുടെ പ്രാർത്ഥന, ഇതൊക്കെയാണ് നാം, ഇത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ, ബാക്കിയെല്ലാം പോകും. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് മാതാപിതാക്കൾ അവരുടെ കർമ്മം നിറവേറ്റാൻ, കർത്തവ്യം നിറവേറ്റാൻ അത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത്, ഖുർആനും ഹദീസും പഠിച്ചവർ പോലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന, പരലോകത്തെ നിഷേധിക്കുന്ന, പ്രവാചകനെ ഇകഴ്ത്തുന്ന ആൾക്കാരോടൊപ്പം കൂടി ചേക്കേറുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനേറെ പ്രാധാന്യമുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ, ഇഹത്തിലും പരത്തിലും. വാഹുർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.